നമസ്കാരം. കേരളയിൽ ഒരു കാരണവശാലും കേന്ദ്രം അനുമതി നൽകില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഇക്കാര്യം അറിഞ്ഞിട്ടും കമ്മീഷൻ തട്ടാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്നും വി മുരളീധരൻ ആരോപിച്ചു. ജനങ്ങളുടെ പ്രതിഷേധം ഉയരുന്നത് കണക്കിലെടുത്ത് സാമൂഹ്യ ആഘാത പഠനം നടത്താനാവില്ലെന്നാണ് ഏജൻസി പറയുന്നത്. എന്നാൽ എന്തു വന്നാലും പദ്ധതി നടപ്പിലാക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ജനതാൽപര്യം മുൻനിർത്തിയല്ല സർക്കാർ പദ്ധതി കൊണ്ടുവരുന്നതെന്ന് വിലയിരുത്തേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിക്ക് ഒരിക്കലും കേന്ദ്രം അനുമതി നൽകില്ല, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നടപ്പിലാകില്ലെന്ന് അറിയാമെങ്കിലും കമ്മീഷൻ വാങ്ങിപ്പോയത് കൊണ്ടാണ് എന്തെങ്കിലും ചെയ്യുന്നുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവാണ് പെട്രോൾ ഡീസൽ വില വർധനവിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു. ക്രൂഡ് ഓയിലിന് വലിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് എല്ലാ രാജ്യങ്ങളിലും വലിയ വില വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അത്ര വലിയ വില വർധനവ് ഉണ്ടായില്ലെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മുരളീധരനെതിരെ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് എത്തിയിരുന്നു. വി മുരളീധരൻ സംസ്ഥാന സർക്കാരിൻ്റെ വാഹനവും പോലീസ് സംവിധാനവും ഉപയോഗിച്ച് ബി ജെ പിയുടെ സമരം നടത്താൻ പോകുന്നു. ഇത് വളരെ മോശം കാര്യമാണെന്നും ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വാഹനവും മറ്റ് സംവിധാനവും ഉപേക്ഷിച്ച് ബി ജെ പിയുടെ വാഹനത്തിലാണ് കേരളയിൽ വിരുദ്ധ സമരത്തിന് പോകേണ്ടത്. കേരളിന് പിന്തുണ ഏറുകയാണ്. സർക്കാരിൻ്റെ സൗകര്യം ഉപയോഗിച്ച് സർക്കാരിനെതിരെ സമരത്തിനിറങ്ങുന്നത് നാണക്കേടാണ്. ഒരു വികസന പദ്ധതിക്കെതിരെ കേന്ദ്രമന്ത്രി തന്നെ ഇറങ്ങുന്നത് അപൂർവമാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒരു മുട്ടുസൂചിയുടെ പ്രയോജനം പോലും കേരളത്തിന് വേണ്ടി വി മുരളീധരൻ ചെയ്തിട്ടില്ലെന്നും വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. അതേസമയം കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ സമരയാത്രയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. സിൽവർ ലൈൻ വിരുദ്ധ പ്രചാരണത്തിന് എത്തിയ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ സിൽവർ ലൈനായി കുടുംബം വാദിച്ചു. പദ്ധതിക്കായി സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച കുടുംബം വി മുരളീധരനും സംഘത്തിനു മുൻപിൽ സിൽവർ ലൈൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു. അതേസമയം കേരള വിഷയത്തിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെ വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. നിയമസഭ തല്ലിത്തകർത്തവർ വി മുരളീധരനെ അവഹേളിക്കുന്നത് അപഹാസ്യമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കേരളത്തിൻ്റെ നിയമസഭ തല്ലിത്തകർത്ത മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രമന്ത്രി വി മുരളീധരനെ അവഹേളിക്കുന്നത് അപഹാസ്യമാണ്. പൊതു മുതൽ നശിപ്പിച്ച കേസിൽ നിന്നും തടിയൂരാൻ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച് കേസ് നടത്തിയ ശിവൻകുട്ടിക്ക് മുരളീധരനെ അപമാനിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. വികസനം എന്നാൽ പിണറായി വിജയനും ശിവൻകുട്ടിക്കും കീശ വീർപ്പിക്കാനുള്ള ഉപാധിയല്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ലക്ഷ്യമിട്ട് ആയിരങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഇടതു സർക്കാരിൻ്റെ നീക്കത്തെ പ്രതിരോധിക്കുന്നതാണ് വി മുരളീധരനെതിരെയുള്ള അസഹിഷ്ണുതയ്ക്ക് കാരണം. വി ശിവൻകുട്ടിയുടെ ഇനീഷ്യലിലെ വി വാചകമടിയെന്നാണ്. വാചക കസർത്തും ഗുണ്ടായുസവുമാണ് അദ്ദേഹത്തിൻ്റെ കൈമുതൽ. അതിനിടെ സിൽവർ ലൈൻ പദ്ധതിയുടെ കല്ലിടലുമായി മുന്നോട്ട് പോയാൽ കല്ലുകൾ ഇനിയും പിഴുതെറിയുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു.